നയൻ സ്റ്റാൻഡേർഡ് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ സെക്കൻഡ് എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ട് ഫിഗർ അതിനകത്ത് തന്നിട്ടുണ്ട്. ആ ഫിഗർ നമ്മൾ നോട്ടിലേക്ക് പകർത്തി വരയ്ക്കുക. അതിനുശേഷം ആ ക്വാഡ്രിലാറ്ററലിന്റെ അതേ ഏരിയയുള്ള ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ ഫിഗർ റഫായിട്ട് വരച്ചിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽസ് എങ്ങനെ വരയ്ക്കുന്നത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കതൊന്നും കൂടെ നോക്കാം. ഞാനിവിടെ ആദ്യമേ 5 സെന്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് 80 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 80 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. നമുക്ക് ഇവിടെ എത്ര വരേണ്ടത്, 3 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പം 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു ആർക്ക് കട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ ഈ ലൈനിൽ 0 ഡിഗ്രി വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് 120 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. അപ്പൊ 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതേ ഏരിയയുള്ള ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും രണ്ട് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. ഞാനിവിടെ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പേര് കൊടുക്കുകയാണ്, PQRS എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. ഞാനിവിടെ SQR എന്ന് പറഞ്ഞ ട്രയാംഗിളിന്റെ അതേ ഏരിയ ഉള്ള മറ്റൊരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ, SQ ആണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ആറിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിലൊരു പാരലൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ PQ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ T എന്ന് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ S ൽ നിന്ന് T ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ എനിക്ക് SQRന്റെ അതേ ഏരിയ ഉള്ള SQT എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ കിട്ടി. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ, ഈ PQ PSQ QST കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു വലിയ ട്രയാംഗിൾ PST എന്ന് പറഞ്ഞ ട്രയാംഗിൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് എന്റെ റിക്വയർഡ് ട്രയാംഗിൾ എന്ന് പറയുന്നത്, എന്റെ റിക്വയർഡ് ട്രയാംഗിൾ. ഇത് എനിക്ക് എന്ത് ചെയ്യണം, ക്വാഡ്രിലാറ്ററൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ PST എന്ന് പറയുന്ന വലിയ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും ട്രയാംഗിൾ PST ഏരിയ എന്ന് പറയുന്നത്, ഏതൊരു ട്രയാംഗിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുക. ഇവിടെ ബേസ് ആയിട്ട് നിൽക്കുന്നത് PT ആണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോ ഹാഫ് ഇൻറ്റു PT ഇൻറ്റു ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, PT പെർപെൻഡിക്കുലർ ആയിട്ട്, PT ആണ് ബേസ്. അപ്പൊ ബേസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ടോപ്പ് വെർട്ടെക്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് എന്റെ പെർപെൻഡിക്കുലർ ലൈൻ, 90 ഡിഗ്രി വരുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ ഞാനൊരു OA എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. അപ്പം SO ആണ് എന്റെ പെർപെൻഡിക്കുലർ ലൈൻ, അല്ലെങ്കിൽ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻറ്റു SO എന്ന് വരും. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് PT എന്ന് പറഞ്ഞ ലെങ്തും അറിയത്തില്ല, SO എന്ന് പറഞ്ഞ ലെങ്തും അറിയത്തില്ല. അപ്പൊ ആവശ്യമുള്ള മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് എടുക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ PT എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് സ്കെയിൽ വെച്ച് കണ്ടുപിടിക്കുക, അതേപോലെ SO എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്തും സ്കെയിൽ വെച്ച് കണ്ടുപിടിക്കുക. അപ്പൊ ഞാനിവിടെ 5 സെന്റിമീറ്റർ ഒന്നും കറക്റ്റ് മെഷർമെന്റ്സ് ഒന്നും കറക്റ്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്, പ്രൊട്രാക്ടറോ സ്കെയിൽ ഒന്നും ഉപയോഗിക്കാതെ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് സ്കെയിലും പ്രൊട്രാക്ടറൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ വാല്യൂ മെഷർ ചെയ്തിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, ഏരിയ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫിഗർ ഇവിടെ റഫായിട്ട് വരച്ചിട്ടുണ്ട്, നമുക്കിത് ഫെയർ ആയിട്ട് വരച്ച് നോക്കാം. അപ്പൊ ആദ്യമേ 8.5 സെന്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 6 സെന്റിമീറ്റർ ആണ് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ നിന്ന് 7.5 സെന്റിമീറ്റർ ഒരു ഡയഗണൽ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം 7.5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഈ ആർക്കിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് 6 സെന്റിമീറ്റർ ആയി, ഇവിടെ 7.5 സെന്റിമീറ്റർ ആയി. ഇവിടെ നിന്ന് എന്ത് വേണം, 4.5 സെന്റിമീറ്റർ വേണം അല്ലെ. അപ്പൊ 4.5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഇതേപോലെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന്, അതായത് 6 സെന്റിമീറ്റർ നീളമുള്ള ഈ സൈഡിൽ നിന്ന് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതാണ് എന്റെ ക്വാഡ്രിലാറ്ററൽ. നമുക്ക് എന്ത് ചെയ്യണം, ഇതേ ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഞാനിവിടെ AB CD എന്നാണ് ഇതിന്റെ പേര് കൊടുക്കുന്നത്.
डी बी नमक ऑलरेडी डायगनल इन पारलल लाइन वर ए बी एक्सटेंड पारलल लाइन मीट या पेर डी इलेक्टर लाइन वर इधर रिक्वायर्ड ट्रायंगल ट्रायंगल ए डी ई अब एलिए ट्रायंगल एरिया कंपिड़ा अब हाफ इंटू बेस इंटू हाइट इवे बेस ए नमें बेस अब हाफ इंटू ए इंटू हाइट पर्पेंडिकुलर अब डी बेसल पर्पेंडिकुलर वर डी बेसल पर्पेंडिकुलर वरचु या पेर अब हाफ इंटू ए इंटू डी एफ ट्रायंगल एरिया अब रीतील ट्रायंगल्स कंस्ट्रक्ट अब इन नमुक सेकंड क्वेश्चन नोक सेकंड क्वेश्चन नामोड़ पर और रोमबस वरकान अभी सिक्स सेंटीमीटर नीलों अदपोले और आंगि सिक्सटी डिग्री वर री रोमबस वर अशेम आ रोमबस अद ऐरिया ट्रयांगि वरुण ट्रायंगल अल ट्रायंगल मट त्रिकोण कंस्ट्रक्ट पर रोमबस मलयाल समभुज समांतरिक रोमबस एल सैडस ईक्वल पारलोग्राम रोमबस अब और सैड सिक्स सेंटीमीटर वरण अर्थम एल सैडस सिक्स सेंटीमीटर तेज नमक रोमबस रफ्फाइट वर ഇതാണ് ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എത്ര വരേണ്ടത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ് വരേണ്ടത് ഇനി എന്താ വന്നിരിക്കുന്നത് ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം അപ്പോൾ ഈ ആംഗിൾ ഞാൻ 60 ഡിഗ്രി ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും ഒരു റോംബസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെയും 60 ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലോ ഇനി നമുക്ക് എന്താ അറിയാവുന്നത് അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ആണ് അതായത് അടുത്തടുത്തുള്ള ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക 180 ഡിഗ്രി ആണ് കിട്ടുക അതായത് ഇപ്പോ ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുവാണെങ്കിൽ അതായത് അതിന്റെ വാല്യൂസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നത് 180 ആയിരിക്കും കിട്ടുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും 180 ൽ നിന്ന് 60 കുറച്ചാൽ പോരെ അപ്പോൾ 180 - 60 എത്ര വരിക 120 ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് 120 ഡിഗ്രി ആണ് അതേപോലെ നമുക്ക് എന്ത് പറയാം ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും 120 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 120 ഡിഗ്രി തന്നെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഒന്ന് വരച്ചു നോക്കാം ആദ്യമേ 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ സൈഡിൽ നിന്ന് 60 ഡിഗ്രി പ്രൊട്രാക്ടർ എടുക്കുക ഇവിടുന്ന് അപ്പോൾ ഇവിടെയാണ് സീറോ വരുന്നത് ഇവിടുന്ന് 60 ഡിഗ്രി ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക ലൈൻ വരച്ചു എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് എല്ലാ സൈഡും 6 സെന്റിമീറ്റർ വരണ്ടേ അപ്പോൾ കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക 6 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് 120 ഡിഗ്രി അല്ലേ വരണ്ടേ അപ്പോൾ ഇവിടുന്ന് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ റോംബസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതേ ഏരിയയുള്ള ഒരു ട്രയാംഗിൾ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യമേ നമുക്ക് ഈ ഡയഗണൽസ് തമ്മിൽ ജോയിൻ ചെയ്യാം ഈ രണ്ട് ഡയഗണൽസും തമ്മിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത് ബേസ് ആയിട്ട് എടുക്കുക എന്നിട്ട് ഈ ഡി ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളിന്റെ അതേ ഏരിയയുള്ള മറ്റൊരു ട്രയാംഗിൾ വരയ്ക്കുക അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഡി ബി എന്ന് പറഞ്ഞ ബേസിന് പാരലൽ ആയിട്ട് സിയിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ റോംബസിന്റെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ ഈ പോയിന്റിനെ ഞാൻ ഇ എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക ഡിയിൽ നിന്ന് ഇയിലേക്ക് ഒരു ലൈൻ വരച്ചു അപ്പൊ നമുക്ക് ഡി ബി ഇ എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ കിട്ടിയല്ലോ അപ്പം ഈ ഡി ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിന്റെ അതേ ഏരിയ ആയിരിക്കും എന്തിന് ഡി ബി ഇ എന്ന് പറഞ്ഞ ട്രയാംഗിൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി എന്ന് പറയുന്ന റോംബസിന്റെ അതേ ഏരിയ ആയിരിക്കും എന്തിന് എ ഡി ഇ എന്ന് പറയുന്ന ഈ വലിയ ട്രയാംഗിളിൽ എ ഡി ഇ എന്ന് പറഞ്ഞ ട്രയാംഗിൾ അപ്പൊ നമുക്ക് വെറും ട്രയാംഗിൾ അല്ലായിരുന്നു വരയ്ക്കേണ്ടത് നമുക്കൊരു റൈറ്റ് ട്രയാംഗിൾ ആയിരുന്നു വരയ്ക്കേണ്ടിയിരുന്നത് അപ്പൊ നമുക്ക് ഈ വരച്ച ട്രയാംഗിളിന്റെ ആംഗിൾസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം ഈ ഡി ബി ഇ സി എന്ന് പറയുന്ന ഈ ഫിഗറില്ലേ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റോംബസ് തന്നെയാണ് അതായത് ഇപ്പൊ നോക്കിയേ ഇവിടെ നമുക്കറിയാം ഈ ഡി സിയും എ ബിയും പാരലൽ ആണല്ലോ കാരണം എന്താണ് എ ബി സി ഡി എന്ന് പറഞ്ഞൊരു റോംബസ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള ഡി എ ബിയും ഡി സിയും എന്താണ് പാരലൽ ലൈൻസ് ആണ്
स्वाभाविक डीसी पारलो अदक्वल ट्रयांगि वरकान डीबी लाइन पारलल सी लाइन वरच ओपसीट पारलल आदल पारलल प्रोपर्टीस करस्पोंडिंग आंगल्स ऑल्टरनेट आंगल्स प्रोपर्टी अनुसरिच्च् नमुक्क इतिन्टे आंगल्स कंडुपिडिक्कानायिट्ट पट्टुम अप्पोल नमुक्क इतोरु रोम्बस नमुक्क प्रूव चेय्यानायिट्ट पट्टुम पक्षे नमुक्क इविडे रोम्बस एन्न प्रूव चेय्यण्ड आवश्यमिल्ल एडी एन्न पറയുന്നത് റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് മാത്രം നമുക്ക് പ്രൂവ് ചെയ്താൽ മതി നമുക്കറിയാം ഈ ഡിബി യും ഇസി എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണല്ലോ ഡിബി യും സിഇ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ലൈൻ ഇല്ലേ ഈ ബിഇ എന്ന് പറയുന്ന ലൈൻ ഞാൻ ജോയിൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഇല്ലേ ഇവിടെ വരുന്ന ഈ ആംഗിളും തുല്യമായിരിക്കുമല്ലോ ഡിബി യും സിഇ യും പാരലൽ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിളും ഇവിടെ വരുന്ന ഈ ആംഗിളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കറസ്പോണ്ടിംഗ് ആംഗിൾസ് എന്നാണ് അതിന്റെ പേര് അപ്പോൾ ഈ രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വരുന്ന ഈ ആംഗിളും അതായത് ഡിബിഎ എന്ന് പറയുന്ന ഈ ആംഗിളും അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഈ സിഇബി എന്ന് പറയുന്നതല്ലേ ഈ ആംഗിള് സിബിഇ എന്ന് പറയുന്ന ഈ ആംഗിൾ ഇല്ലേ ഈ ആംഗിളും എന്തായിരിക്കും തുല്യമായിരിക്കും റോമ്പസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നുള്ളത് ബൈസെക്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ് തുല്യമായിട്ട് ഭാഗിക്കും അതായത് ഇപ്പൊ ഞാനിവിടെ ഈ ഡയഗണൽ വരയ്ക്കാൻ ചോദിച്ചു അപ്പൊ ഇവിടെ ഈ ഡയഗണൽ ഞാൻ വരച്ചു അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരുന്നു ഇവിടെ 120 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ടോട്ടൽ ആംഗിള് റോമ്പസിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ആംഗിളിനെ തുല്യമായിട്ട് ഭാഗിക്കും അതായത് ഇവിടെ ഇപ്പൊ എത്രയായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും വരിക അതേപോലെ ഇവിടെയും 60 ഡിഗ്രി അതേപോലെ തന്നെ താഴത്തെ ആംഗിൾസ് എത്രയായിരിക്കും 60 ഉം 60 ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ എന്ന് പറയുന്നത് ഈ ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു അല്ലെ അപ്പം ഡിബി എന്ന് പറയുന്നത് ഈ റോമ്പസിന്റെ എ ബി സി ഡി എന്ന് പറയുന്ന റോമ്പസിന്റെ ഡയഗണൽ ആണല്ലോ അപ്പോ ഇവിടെ എത്ര ആയിരിക്കും ആംഗിൾ വരിക ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും വരിക അതേപോലെ തന്നെ ഇവിടെ എത്ര ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ആംഗിളും എത്ര തന്നെയായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും ഇനി നമ്മൾ നോക്കിയേ ഈ ബിഇ സി ഡി എന്ന് പറയുന്നത് മറ്റൊരു റോമ്പസ് ആണ് അല്ലെ റോമ്പസിന്റെ ഡയഗണൽ ആണല്ലോ ഡിഇ എന്ന് പറയുന്ന ഈ ലൈൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ഡയഗണൽ എന്ത് ചെയ്യും ഇതിനെ 30 ഉം 30 ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ അപ്പൊ ഇവിടെ എത്ര വരും 30 ഡിഗ്രി എന്ന് വരും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഡിഇഎ എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും 30 ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് നോക്കാം നമ്മൾ ട്രയാംഗിൾ എ ഡി ഇയിൽ ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് എത്രയാണ് ഡി എ ഇ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ് 60 ഡിഗ്രി ആണ് ഡി എ ഇ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി ഇനി അതേപോലെ ആംഗിൾ ഡി ഇ എ എന്നാണെങ്കിലോ ഡി ഇ എ അത് എത്രയാണ് ഡിഇ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു അല്ലെ ഡിഇ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും അതായത് ആംഗിൾ എ ഡിഇ എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ എ ഡിഇ എന്ന് പറയുന്ന ഈ ആംഗിൾ അത് എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യണം നമുക്ക് എത്ര കിട്ടുക 180 ഡിഗ്രി ആണ് കിട്ടുക അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് എത്ര ഉണ്ട് 60 + 30 90 ഉണ്ട് അപ്പൊ ബാക്കി എത്രയും കൂടെ വരണം ഈ ആംഗിൾ ഇപ്പൊ എത്ര ആയിരിക്കണം 90 ഡിഗ്രി ആയിരിക്കണം അങ്ങനെയാണല്ലോ കറക്റ്റ് ആവത്തുള്ളൂ അതായത് 180 - ഈ ആംഗിളുകളുടെ തുക ഇത് എത്രയാണ് 90 ഡിഗ്രി ആണ് അതായിരിക്കും എന്ത് ഈ മൂന്നാമത്തെ ആംഗിൾ എത്ര തന്നെയാണ് 90 ഡിഗ്രി ആണ് അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ എ ഡി ഇ എന്ന് പറഞ്ഞ ട്രയാംഗിൾ എന്താണ് അതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാംഗിൾ ഓൾറെഡി നമുക്ക് റൈറ്റ് ട്രയാംഗിൾ തന്നെയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്തത് റോമ്പസിന്റെ അതേ ഏരിയ ഉള്ളൊരു ട്രയാംഗിൾ വരച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതൊരു റൈറ്റ് ട്രയാംഗിൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി അപ്പം ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് വരയ്ക്കേണ്ടി വരുന്ന ട്രയാംഗിൾ തന്നെയാണ് എ ഡി ഇ എന്ന് പറയുന്ന ട്രയാംഗിൾ